Hello friends, welcome back to my channel. നമ്മുടെ മൊബൈൽ ഫോണിൽ യു എസ് ബി ഇൻ്റർഫേസ് അഥവാ സൗണ്ട് കാർഡ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതിനകത്ത് കണ്ടൻസർ മൈക്ക് വർക്ക് ചെയ്യുമോ, അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സാധാരണ ഫ്രീ ആയിട്ട് ഒരുപാട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് സോഫ്റ്റ്വെയർസ് കിട്ടും. അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നതായിരിക്കും. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ സൗണ്ട് റെക്കോർഡിങ് നന്നായിട്ട് കരോക്കെ സോങ്സോ വോയിസ് ഓവേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനുള്ള ക്വാളിറ്റി സൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിനുവേണ്ടി വേണ്ടത് ഒരു സൗണ്ട് കാർഡ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ യു എസ് ബി ഇൻ്റർഫേസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് നമ്മുടെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്ന അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസ് എപ്പോഴും വരുന്നത് ഒരു കേബിൾ ഉണ്ടാവും, ഒരു യു എസ് ബി കേബിൾ ഉണ്ടാവും. പ്രിൻ്ററിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കേബിളാണ്. ഈ കേബിൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്കിൽ കേബിളിന് ഔട്ട്പുട്ട് ഉണ്ട്. കേബിൾ ഇവിടെ കണക്ട് ചെയ്യുക, ഇതിൻ്റെ പുറകിൽ ഇതേപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ യു എസ് ബി വരുന്ന ഭാഗത്ത് നമുക്ക് ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒ ടി ജി കേബിൾ വേണം. ഒ ടി ജി കേബിൾ അല്ലെങ്കിൽ ഒരു ഒ ടി ജി കണക്ടർ എന്ന് പറയുക അതിനെ. അതായത് ഒരു സൈഡിൽ ഇതിൻ്റെ യു എസ് ബി ഓപ്ഷനുണ്ട്, മറ്റൊരു സൈഡിൽ മൊബൈലിൻ്റെ നമ്മുടെ പോർട്ടലിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഏത് ടൈപ്പാണ് യു എസ് ബി ഒ ടി ജി കണക്ടർ വേണ്ടതെന്ന് ചെക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്, ആ ടൈപ്പുള്ള ഒ ടി ജി കണക്ടർ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ യു എസ് ബി കേബിൾ നമ്മൾ ഈ ഒ ടി ജി കേബിളിൻ്റെ യു എസ് ബിയുടെ ഭാഗത്ത് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം കണക്ട് ചെയ്യുക, മറ്റൊരു ഭാഗം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് ചെയ്യുന്നതോ അത് കേബിൾ കറക്റ്റ് ആവുന്ന സ്ഥലത്ത് ചാർജ് ചെയ്യുന്ന സ്ഥലത്താണ് എൻ്റെ ഫോണിൽ വരുന്നത്, അവിടെ നമ്മളിത് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് റെഡ് ബട്ടൺ ഞാനിപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചേക്കണായിരുന്നു ഫാൻറ്റം പവർ. ഇവിടെ ഗ്രീൻ ബട്ടൺ കത്തി, അതായത് പവർ ഓണായി. ഇതിനൊരു പ്രത്യേക പവറിൻ്റെ ആവശ്യമില്ല, മൊബൈൽ ഫോണിൻ്റെ പവർ ഉപയോഗിച്ച് തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ ബട്ടൺ ഓണായി, മീൻസ് ഫോൺ കണക്റ്റായെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നമുക്ക് റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഈ റെഡ് ബട്ടൺ എന്ന് പറയുന്നത് ഫാൻറ്റം പവറാണ്. ഫാൻറ്റം പവർ ഓൺ ചെയ്താൽ 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ കണ്ടൻസർ മൈക്രോഫോൺ വർക്ക് ചെയ്യുള്ളൂ. ഇത് ഓണാക്കുന്നതിന് മുമ്പ് നമ്മുടെ മൈക്രോഫോണിൻ്റെ എക്സ് എൽ ആർ കേബിൾ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതാണ്, ഇൻപുട്ട് നമ്പർ 1-ലോട്ട്. അത് നിങ്ങൾ ഏതാ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ യു എസ് ബി ഇൻ്റർഫേസിൽ ഏതാണ് വരുന്നത് അതിനകത്ത് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് എക്സ് എൽ ആർ കേബിൾ കണക്ട് ചെയ്തു. ഫ്രണ്ടിൽ ഫസ്റ്റ് പോർട്ടിലാണ് കണക്ട് ചെയ്തേക്കണം, ഇൻപുട്ട് നമ്പർ 1-ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫാൻറ്റം പവർ ഓൺ ചെയ്യുക, അപ്പോഴേ മൈക്ക് കണ്ടൻസർ മൈക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഇപ്പോൾ പ്രസ് ചെയ്ത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റെഡ് ബട്ടൺ എനേബിളായി. അതിൻ്റെ അർത്ഥം ഇത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മളുടെ എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഞാനിവിടെ വർത്തമാനം പറയുമ്പോൾ മൈക്ക് ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതിൻ്റെ സിഗ്നലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്രീൻ കളറിൽ, ഇത് ഗ്രീൻ കളറിൽ സൗണ്ട് കേൾക്കണേ. ഓവർ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക, മൊബൈൽ ഫോണിൻ്റെ അറ്റത്ത് ഒ ടി ജി കണക്ടർ കണക്ട് ചെയ്യുക. കേബിൾ നമ്മളുടെ യു എസ് ബി ഇൻ്റർഫേസ് അഥവാ സൗണ്ട് കാർഡിൽ നിന്ന് വരുന്ന അതിൻ്റെ കേബിൾ നമ്മുടെ ഈ ഒ ടി ജി കേബിളിൽ കണക്ട് ചെയ്യുക, ഫോണിലോട്ട് കണക്ട് ചെയ്യുക. ഇത്രയും സംഭവങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് മൈക്കിൻ്റെ എക്സ് എൽ ആർ കേബിള് സൗണ്ട് കാർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കിൻ്റെ സൗണ്ട് ഇതിലൂടെ ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. ഞാൻ ജസ്റ്റ് എൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനാണ്, അപ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഹെഡ്സെറ്റ് എന്നെ പോർട്ട് സൗണ്ട് കാർഡിലാണ്, നമ്മൾ ഫോണിലല്ല ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ടത് സൗണ്ട് കാർഡിലാണ്. ഫോണിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹെഡ്സെറ്റ് സൗണ്ട് കാർഡിൽ കണക്ട് ചെയ്യുക. പിന്നെ ഇത് വെക്കാൻ നേരത്തെ എനിക്കിപ്പോൾ എൻ്റെ വോയിസ് ഇവിടെ ഇതിലൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു നോബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇവിടെ ലെക്സിസ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലെക്സിസ് ഓഡിയോ എഡിറ്റർ,
LEXIS ഓഡിയോ എഡിറ്റർ എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റെക്കോർഡിങ്സ്, കരോക്കെ ട്രാക്കുകൾ, മൂന്നോ നാലോ ട്രാക്കൊക്കെ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഫക്ട്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. കംപ്രസർ, ഇക്വലൈസർ, പിന്നെ ഗെയിൻ കൂട്ടാനായിട്ട്, പിന്നെ ചെറിയ റിവർബ് ഡിലേ സെറ്റിങ്സ്, ഇങ്ങനെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് LEXIS ഓഡിയോ എഡിറ്റർ എന്നാണ്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ പേര് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഗൂഗിൾ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഓഡിയോ സോഫ്റ്റ്വെയർ പോലെ ഇരിക്കുന്നത്. ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടും കൂടെ, ജസ്റ്റ് മൂളിയിട്ട് പാടിയ ഒരു ഭാഗം കൂടെ ഞാൻ ഈ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. നീ തൂങ്ങുമ്പോൾ ഉന്നെറ്റി മീത് മുത്തങ്ങൾ വെക്കണോ, പോർവികൾ പോർത്തി പോകാമൽ താഴ്ത്തി നാൻ കാവൽ കാക്കണോ, എല്ലോരും തൂങ്ങും നേരം നാനും നീയും മൗനത്തെ പേശണം. ആരാരീരാരോരാരോ. ഇപ്പോൾ ഒരു ഫോൺ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള റെക്കോർഡിങ്ങൊക്കെ അത്യാവശ്യം കണ്ടൻസർ മൈക്രോഫോണും സൗണ്ട് കാർഡും യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇത് കിട്ടിയെന്ന് വെച്ചിട്ട് സ്റ്റുഡിയോ പ്രൊഫഷണൽ ക്വാളിറ്റി സൗണ്ട് റെക്കോർഡിങ് കിട്ടും എന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിൻ്റെ പവർ, ആംപ്ലിഫയേഴ്സിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള യൂസുകൾക്ക് യൂസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഇതിനുണ്ടെന്ന് ഞാൻ എടുത്തു പറയാം. കാര്യം ഞാൻ സ്റ്റുഡിയോയുടെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ റെക്കോർഡിങ് നടക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അത്യാവശ്യം ഒരു കവർ സോങ്സ് പാടാനോ കരോക്കെ സോങ്സ് ചെയ്യാനോ ഒക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി റെക്കോർഡിംഗ് എല്ലാം അത്യാവശ്യം ചെറിയ രീതിയിലുള്ള റെക്കോർഡിങ്ങൊക്കെ നിങ്ങളുടെ മൈക്രോഫോൺസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിങ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത്, ടെക്നിക്കലും ആയിട്ടുള്ളതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ കയറി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.